താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കുഴിയിൽ വീണിരിക്കുകയാണ് ഇടുക്കിയിലുള്ള ഒരു സി പി എം നേതാവ്. സംഗതി ഇത്രയുള്ളൂ, സ്വന്തം മകളെ ലവ് ജിഹാദിലൂടെ അവളുടെ മുസ്ലിമായ കാമുകൻ കൊണ്ടുപോകുന്നത് കണ്ട് പല്ലും കടിച്ച് അക്രമാസക്തനായി നിൽക്കുകയാണ് ഇടുക്കിയിലെ സി പി എം നേതാവ്. പാലാ ബിഷപ്പിനെയും ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ബി ജെ പിയെയും ചവിട്ടിത്തേച്ച് പോപ്പുലർ ഫ്രണ്ടുകാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച സി പി എമ്മുകാർക്ക് പണി സ്വന്തം കുടുംബത്തിൽ തന്നെ കിട്ടുകയാണ്. ഇടുക്കി ചെറുതോണിയിലെ സി പി എം നേതാവിന്റെ മകളെ പ്രണയിച്ച മലപ്പുറത്തെ കാമുകനെയും സംഘത്തെയും പോലീസ് നിയന്ത്രണം ഭേദിച്ച് സി പി എം കാർ തല്ലിച്ചതച്ചു. മകളെ പ്രേമിക്കുക മാത്രമല്ല മതം മാറ്റാനും പദ്ധതിയുണ്ട് എന്നറിഞ്ഞാണ് സി പി എം നേതാവായ അച്ഛനും സംഘവും കോടതി മുറ്റത്ത് അക്രമാസക്തരായത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞവരൊക്കെ ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ ലവ് ജിഹാദ് അനുഭവിക്കുകയാണ്, അതിനെതിരെ ഇപ്പോൾ ആയുധമെടുക്കുകയാണ്. തൊടുപുഴ ചെറുതോണി സ്വദേശിനിയായ 18-കാരിയായ പെൺകുട്ടി. പെൺകുട്ടിയെ പ്രണയത്തിന് ശേഷം കെ എസ് എഫ് ഇയിലെ ജീവനക്കാരനും മലപ്പുറം സ്വദേശിയുമായ മുസ്ലിം കാമുകൻ മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്നു എന്നാണ് പരാതി. പുരപ്പുഴ ശാന്തിഗിരി കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയും മലപ്പുറം സ്വദേശിയും കെ എസ് എഫ് ഇ ജീവനക്കാരനുമായ മുസ്ലിം യുവാവുമായ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയമായിരുന്നു. ആ പരിചയമാണ് പ്രണയത്തിലായത്. കഴിഞ്ഞ ആഴ്ചയാണ് പെൺകുട്ടി തന്റെ മലപ്പുറത്തെ കാമുകനൊപ്പം മലപ്പുറത്തേക്ക് പോയത്. February 4 യുവതിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി സി പി എം പ്രവർത്തകനും മണിയാറൻകുടി സ്വദേശിയുമായ ഈ പെൺകുട്ടിയുടെ പിതാവ് കരിങ്കുന്നം സ്റ്റേഷനിൽ നൽകി. അന്വേഷണത്തിൽ പെൺകുട്ടി മലപ്പുറത്താണ് എന്ന് മനസ്സിലായി. പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നും പരാതിയുണ്ട്. ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചു, അതിൽ നിന്നാണ് യുവതി ഇപ്പോൾ മലപ്പുറത്തുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. മലപ്പുറത്തുള്ള മതപഠന കേന്ദ്രത്തിലാണ് എന്നും ചില വിവരങ്ങളുണ്ട്. തുടർന്ന് പോലീസ് അവിടെ എത്തി പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പെൺകുട്ടിയെയും സഹായിയായ യുവാവിനെയും കോടതിയിൽ ഹാജരാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിനാൽ ആർക്കൊപ്പമാണ് പോകേണ്ടത് എന്ന് കോടതി പെൺകുട്ടിയോട് ചോദിക്കുകയായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം പുരുഷ സുഹൃത്തിനൊപ്പം പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വിദ്യാർത്ഥി തീരുമാനിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോകാൻ താല്പര്യമില്ല എന്നും കാമുകനൊപ്പം പോയാൽ മതി എന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊപ്പം ബന്ധുക്കളും സി പി എം നേതാക്കളും ഒക്കെ രംഗത്തിറങ്ങുകയായിരുന്നു. മുട്ടം കോടതിക്ക് സമീപമാണ് ഇത്തരത്തിൽ സി പി എംകാരും നാട്ടുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നത്. അച്ഛന്റെ നേതൃത്വത്തിലുള്ള സി പി എം സംഘം ഇടപെട്ട ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തൊടുപുഴ DYSP നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 100 പോലീസുകാരെത്തിയിരുന്നു. എന്നിട്ടും അത് വകവയ്ക്കാതെ പെൺകുട്ടിയുടെ അച്ഛന്റെ ഭാഗത്തുനിന്നുള്ള സി പി എം സംഘം കാമുകരെയും സംഘത്തെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പെൺകുട്ടി എത്തിയ കാർ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഉന്നത പോലീസ് ഇടപെട്ടാണ് കാറും ഫോണും തിരികെ ഇവർക്ക് വാങ്ങി നൽകിയത്. സംഘർഷത്തിന് നേതൃത്വം നൽകിയ സി പി എം ജില്ലാ നേതാക്കളടക്കമുള്ള 14 പേർക്കെതിരെയാണ് ഇപ്പോൾ ഇടുക്കി മുട്ടം പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാരായ ടി ആർ സോമൻ, മുഹമ്മദ് ഫൈസൽ എന്നിവരും ഉൾപ്പെടും. സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിംനാസ്, ആൽബിൽ വടശ്ശേരി, എം എസ് ശരത്, പെൺകുട്ടികളുടെ ബന്ധുക്കൾ എന്നിവരും ഉണ്ട്. യുവാവിനോടൊപ്പം എത്തി തല്ലിൽ പങ്കെടുത്ത 3 സുഹൃത്തുക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോടതി പെൺകുട്ടിയെയും കാമുകനെയും ഷെൽട്ടർ ഹോമിൽ താമസിപ്പിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കത്തോലിക്ക പെൺകുട്ടികളെയും ഒപ്പം യുവാക്കളെയും നർക്കോട്ടിക് ലവ് ജിഹാദികൾ ഇരയാക്കുന്നു എന്ന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത് ഏറെ വിവാദവും ചർച്ചയുമായിരുന്നു. നർക്കോട്ടിക് ലവ് ജിഹാദിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആയുധം ഉപയോഗിക്കാനാകാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ കത്തോലിക്ക കുടുംബാംഗങ്ങൾ വളരെ കരുതലോടെ ഇരിക്കണമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞ സീറോ മലബാർ സഭയും ആ അവസരത്തിൽ രംഗത്തെത്തിയിരുന്നു. വിവിധ രൂപതകളിൽ നിന്നുള്ള പരാതി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് എന്നായിരുന്നു സഭയുടെ വിശദീകരണം. എന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് അന്ന് സർക്കാരിന്റെയും ഇടതു യുവജന സംഘടനകളുടെയും നിലപാടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ ലവ് ജിഹാദിനു വേണ്ടി വെട്ടും കുത്തും നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.